മഴക്കാലത്ത് എന്തുകൊണ്ടാണ് പാലക്കാട്ടെ ചിറ്റൂരിൽ ഇങ്ങനെ ജലത്തിനു വേണ്ടി സമരം നടത്തുന്ന ഒരു കൗതുകം തോന്നാം. പക്ഷേ ഈ സമയത്ത് സമരം നടത്തി അളിയാറിൽ നിന്നുള്ള പറമ്പിക്കുളം വെള്ളം പാലക്കാട് ജില്ലയിലെ അണക്കെട്ടുകളിലേക്ക് എത്തിച്ചാൽ മാത്രമേ വേനൽക്കാലത്ത് പ്രശ്നങ്ങളില്ലാതെ കുടിവെള്ളത്തിനും കൃഷിക്കും ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ സുമേഷ് അച്യുതൻ ഒരു ഏകദിന ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച സമരമാണ്, സമരം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സുമേഷ് അച്യുതൻ്റെ നമ്മളോട് പറയും. സുമേഷ്, ഇപ്പോൾ കൗതുകം തോന്നും, നല്ല മഴക്കാലത്ത് നിങ്ങൾ വെള്ളത്തിന് വേണ്ടി സമരം നടത്തുന്നു, എന്താണ് കഴിഞ്ഞ് പറയാനുള്ളത്? പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ആളിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേരളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളത്തിനും ഇവിടുത്തെ കൃഷിക്കുള്ള ജലസേചനത്തിനും. അവിടെ ആളിയാർ ഡാമിൽ നിന്ന് കേരളത്തേക്ക് വരുന്ന വെള്ളത്തിൽ നിന്ന് അവിടെ ആളിയാറിൽ നിന്ന് 120 കിലോമീറ്റർ അങ്ങോട്ടുള്ള ഒട്ടൻചത്രം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുക, കുടിവെള്ളത്തിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അത് ഈ ആളിയാർ ഡാമിൽ നിന്ന് ഒട്ടൻചത്രത്തിന് ഇടയിൽ മറ്റ് 2 ഡാമുകളുള്ളപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം വരുന്ന ആളിയാർ ഡാമിൽ നിന്ന് താഴെയാണ് അവർ വെള്ളം കൊണ്ടുപോകുന്നത്. അത് ദുരൂഹമാണ്. ആ നടപടിയെ നമുക്ക് തടയണം, കേരള സർക്കാർ അത് തടയണം. കേരള സർക്കാർ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉപവാസം നടത്തുന്നത്. ഈ പദ്ധതി തമിഴ്നാട് നടപ്പിലാക്കിയാൽ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളിലും ഒരു ചെറിയൊരു വരൾച്ച, വലിയ വരൾച്ച വേണ്ട, വളരെ ചെറിയൊരു വരൾച്ച ഉണ്ടായാൽ പോലും കുടിവെള്ളത്തിന് അതീവ ഗുരുതരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സാഹചര്യമുണ്ടാവും. അത് ഒഴിവാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് നിയമപരമായി സുപ്രീം കോടതിയിൽ പോയി അവരുടെ ഈ പദ്ധതിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു സൂചനാ സമരം മാത്രമാണ് അത്. സർക്കാർ, കേരള സർക്കാർ ഇതിന് ഉചിതമായ രീതിയിൽ ഒരു നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ ശക്തമായ സമരവുമായി കോൺഗ്രസ് പ്രസ്ഥാനം UDFഉം ഇവിടെ മുന്നോട്ട് പോകും. പച്ചക്കറി ധാരാളമായി വരുന്ന ഒരു പ്രദേശമാണ് പൊള്ളാച്ചിക്ക് അടുത്തുള്ള ഒട്ടൻചത്ര, പഴനിക്ക് അടുത്തുള്ള. അപ്പോൾ അവിടേക്ക് കൂടെ ഈ പറമ്പിക്കുളം വെള്ളം കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് തമിഴ്നാട്ടിൻ്റെ പുതിയ നീക്കം. അതിനെതിരായിട്ടാണ് സമരം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കർഷക സംഘടനകളും തുടങ്ങിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയക്കാർ കൂടെ പ്രശ്നം ഏറ്റെടുത്തിരിക്കുകയാണ്. VT ബൽറാം മുൻ എം എൽ VT ബൽറാമാണ് ഈ സമരം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എന്തായാലും കർഷകർ ഈ മഴക്കാലത്തും കുടിവെള്ളത്തിനും ജലത്തിനുമായിട്ടുള്ള സമരമായി മുന്നോട്ട് പോവുകയാണ്. അഭിലാഷ് ചെറുക്കടവനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.